ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ജെൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് ഡിസൈൻ ആണ് കേട്ടോ. ഫ്രോക്ക് ഡിസൈൻ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിക്കാണ്, കസ്റ്റമറിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് കസ്റ്റമർ നമുക്കൊരു സാരിയാണ് കൊണ്ടുവന്ന് തന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു സാരിയിൽ നിന്നാണ് ഇതൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന, പിള്ളേർക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഡ്രസ്സാണ്. വളരെ സിമ്പിളാണ്, കോളർ മോഡലാണ്. കോളർ മോഡലായതുകൊണ്ട് തന്നെ ഒരു എലഗന്റ് ലുക്ക് തന്നെ പിള്ളേർക്ക് കിട്ടുന്ന ഗ്യാരണ്ടി പറയുന്ന ഒരു ഫ്രോക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. 10 വയസ്സുള്ള കുട്ടിക്ക് മാത്രമല്ല, എല്ലാ പിള്ളേർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു നല്ല ഡിസൈനാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് എന്റെ വീഡിയോ കാണുന്നവർ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ പ്രായത്തിനുള്ള ഈ ഒരു മോഡൽ ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതൊരു എ ലൈൻ മോഡലാണ്, അതോടൊപ്പം തന്നെ കോളർ ടൈപ്പാണ്. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ് എന്നൊക്കെ നോക്കാം. ഇതാണ് നമ്മുടെ പാറ്റേൺ. കോളറിന്റെ ഇവിടെ ഒരു ബോ പോലെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഓപ്പൺ കൊടുക്കുന്നുണ്ട്. ഓപ്പൺ കൊടുത്ത് ഫുള്ളോടെ ഓപ്പൺ ആയിട്ടല്ല ഇടുന്നത്, ഇവിടം വരെ കുറച്ച് ഭാഗം മാത്രം ഓപ്പൺ ഇട്ടിട്ട് താഴത്തേക്ക് ജോയിൻ ചെയ്യാണ്. ഇവിടെ ഒരു ചെറിയ സ്ലിറ്റ് പോലെയും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഓപ്പൺ കൊടുക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളറാണ്. കോളർ ആയതുകൊണ്ട് തന്നെ തലേക്കൂടി ഡ്രസ്സ് കയറി പോകണമെങ്കിൽ നമ്മുടെ ഈ ഒരു കോളറിന്റെ സൈസ് മാത്രം പോരാണ്ട് വരും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഓപ്പൺ കൊടുക്കാണ്ട് പറ്റില്ല. പിന്നെ സ്ലീവ്ലെസ് മോഡലാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഇതൊരു 10 വയസ്സുള്ള കുട്ടിയുടെ മെഷർമെന്റിലാണ്. ഇതൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവര് നമുക്ക് ഓൾറെഡി ഒരു സാരിയാണ് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. ഒരു കാഞ്ചീപുരം മോഡൽ സാരിയാണിത്. ഇതിൽ നിന്നാണ് നമ്മൾ ബോഡി പാർട്ട്, ഈ ബോർഡർ വശം ഒന്നും എടുക്കുന്നില്ല, നമ്മൾ ഉള്ളിലത്തെ പാർട്ടിയിൽ നിന്നാണ് ബോഡി പാർട്ടിനായിട്ട് എടുക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം, അതിനുശേഷം നല്ല പീസ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ലൈനിങ് എടുത്തിരിക്കുന്നത് 1.25 മീറ്റർ ആണ്. നമുക്ക് ഈ ഫ്രോക്കിന് വേണ്ട മെഷർമെന്റുകൾ ഞാനൊന്ന് പറയാം. നമുക്ക് ഫുൾ ലെങ്ത് വേണം, അതായത് ഷോൾഡറിന്റെ അവിടെ നിന്ന് നമുക്ക് ഫ്രോക്കിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതാണ് ഫുൾ ലെങ്ത്. പിന്നെ ചെസ്റ്റിന്റെ വിഡ്ത്, വെയ്സ്റ്റിന്റെ അവിടുത്തെ വിഡ്ത്, പിന്നെ നമ്മൾ സീറ്റിന്റെ, സീറ്റിന്റെ എന്ന് പറയുന്നത് ഇരിക്കുന്ന ഭാഗത്തെ അവിടുത്തെ വണ്ണം വേണം. പിന്നെ നമ്മുടെ ഷോൾഡറിന്റെ മെഷർമെന്റ്, ആ മോള് കൈക്കുഴിയുടെ അളവ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കോളർ ആയതുകൊണ്ട് കഴുത്തിന് ചുറ്റിലുള്ള അളവ് വേണം. ഓക്കെ, ഇതനുസരിച്ചാണ് നമ്മളിനി കട്ട് ചെയ്യാൻ പോകുന്നത്. ഫുൾ ലെങ്ത് ഇപ്പോൾ ഈ ഒരു ഫ്രോക്കിന് വരുന്നത് 33 ആണ്. അപ്പം നമ്മൾ 33 ലെങ്ത്തിൽ ഇതെടുത്തിരിക്കുകയാണ്. കാരണം ഇത് ലൈനിങ് ആണ്, ലൈനിങ് ആയതുകൊണ്ട് തന്നെ അടിവശമൊക്കെ മടക്കി അടിക്കുമ്പോഴത്തേക്കും 33 നിന്ന് കുറച്ച് കുറയും. അപ്പോൾ നമ്മൾ ഇതിന് വേറെ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നില്ല. 33 ഇഞ്ച് മാത്രം ലെങ്തിലാണ് ഇപ്പം എടുക്കുന്നത്. അപ്പം മടക്കി അടിക്കുമ്പോൾ ഇത്തിരി കുറഞ്ഞു കിട്ടും. ഓക്കെ, നമ്മൾ നല്ല പീസ് എടുക്കുമ്പോൾ ലെങ്ത് 33-ക്കും കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിടും തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഷോൾഡറാണ് എടുക്കാൻ പോകുന്നത്. ഷോൾഡർ എടുക്കുന്നത് 6.5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. ഷോൾഡർ 6.25, താഴത്തേക്ക് കൈക്കുഴി 6 ഇഞ്ച് ആണ് മാർക്ക് ചെയ്യുന്നത്. 6 ഇഞ്ച്. ചെസ്റ്റ് വരുന്നത് നമുക്ക് 8 ഇഞ്ചാണ്. 8 ഇഞ്ച് ചെസ്റ്റ് പ്ലസ് 2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ്. വെയ്സ്റ്റിന്റെ ലെങ്ത് വരുന്നത് 11 ഇഞ്ചാണ്. വെയ്സ്റ്റിന്റെ ലെങ്ത് 11.5 എടുത്തു, കാരണം ഹാഫ് നമ്മുടെ ഇവിടെ ഷോൾഡറിന് പോകും. അപ്പൊ 11.5 ഇവിടെ എടുത്തു. അവിടെ നമ്മുടെ വെയ്സ്റ്റിന്റെ വണ്ണം വരുന്നത് 7 1/4 ആണ്, 7.25. ഏഴേകാല് മാർക്ക് ചെയ്യുക, 2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ഇടുക. ഓക്കെ, സീറ്റിന്റെ അവിടെ നമുക്ക് വരുന്നത്
seat in the length nu parayna 21 inch aanu adu nammal 21 mark kiya ennittu avadutha vanna namaku varunathu 9.5 aanu 9 1/4 appo adu mark kiya plus 2 inch The line is correct. Slanting is correct. ഇവിടെ നമ്മൾ ഫ്ലയർ ഇപ്പോ കൂട്ടി ഇടുന്നില്ല ഒരുപാട് ഫ്ലയർ ഇല്ലാത്ത മോഡലാണല്ലോ ആ പിക്ചർ കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ അധികം ഫ്ലയറിലേക്ക് ഇടുന്നില്ല ഫ്ലയർ വേണ്ടവർക്ക് ഇവിടെ സീറ്റിന്റെ വണ്ണം ഇത്തിരി കൂടി കൂട്ടി കൊടുത്തിട്ട് വേസ്റ്റിന്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഇതിങ്ങനെ സ്ലാൻഡിംഗ് ആയിട്ട് കൊടുക്കാം ഓക്കേ നമ്മൾ മാർക്ക് ചെയ്തതെല്ലാം ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ് Neck wide नमले डुकन्दा दर अंडरे आना, वर अंडरा mark किया, shoulder slope उड़गा, collar आय दो अंडे प्रत्येच नमले shoulder slope उड़ तेरीकनम, okay, The front part, chest and waist, join. ഒരു ഫ്രോക്കിന്റെ ഏറ്റവും അടിവശത്തെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇവിടുന്ന് ഒരു 1 ഇഞ്ചിനടുത്ത് ജസ്റ്റ് ഒന്ന് കേറ്റി ഒന്ന് വരയ്ക്കുന്നുണ്ട് ഇവിടുന്ന് സ്ലാൻഡിംഗ് ആയിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് അല്ലെങ്കിൽ ഈ വശം നമുക്ക് തൂങ്ങി കിടക്കുന്ന പോലെ ഫിനിഷിംഗ് വരും Back piece ആണ് മാർക്ക് ചെയ്യാം കഴുത്തിന്റെ ഭാഗം നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തു കൊടുക്കാം 2.5 ആണ് നമ്മൾ neck wide പറഞ്ഞത് 2.5 മാർക്ക് ചെയ്യാം ഇവിടെ ഒരു കോളർ ആയതുകൊണ്ട് 3/4 ഇഞ്ച് നമ്മൾ ഒന്ന് താഴ്ത്തി വരച്ചു കൊടുക്കുന്നുണ്ട് ഇട്ട് ഇതിനെ ഇതിനോട് ജോയിൻ ചെയ്യാം കട്ട് ചെയ്ത് കളയാം നമുക്ക് ഫ്രണ്ടിലത്തെ കൈക്കുഴിയെ കുഴിച്ചു വെട്ടാം കൈക്കുഴിയെ കുഴിച്ചു വെട്ടുമ്പോൾ നിങ്ങൾ എല്ലാ എപ്പോഴാണെങ്കിലും റൗണ്ട് ആയിട്ടാണ് നമ്മൾ സ്ലീവ് പിടിപ്പിക്കുന്നതെങ്കിലും അതല്ലായെങ്കിലും നമ്മൾ ഈ കൈക്കുഴികൾ തമ്മിൽ ഇവിടെ വ്യത്യാസം വരരുത് ഇവിടുന്ന് ഇങ്ങോട്ടേ കൈക്കുഴി കുഴിച്ചു വെട്ടാവുള്ളൂ കേട്ടോ ഓരോന്ന് പറഞ്ഞു തരണം എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് കാരണം ഞാൻ ഇത് ചുരിദാറിന്റെ ഒക്കെ വെട്ടിയപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതോ പറഞ്ഞില്ലേന്നു എനിക്കൊരു സംശയം വന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഓക്കെ എല്ലാത്തിനും ചുരിദാറിനായാലും നമ്മൾ ബ്ലൗസിനായാലും ഫ്രോക്കിനൊക്കെ ആയാലും നമ്മൾ കൈക്കുഴി വെട്ടുമ്പോ ഫ്രണ്ടും ബാക്കും തമ്മിൽ ഇവിടുത്തെ ആ ഒരു ലെങ്തിൽ വ്യത്യാസം വരരുത് നമ്മുടെ ഈ ഷേപ്പ് കഴിഞ്ഞിട്ട് കൈക്കുഴി ഇടാ ഒരു കുഴിച്ചുവെട്ടൽ വരാവുള്ളൂ ഓക്കെ
ഓക്കേ അപ്പോൾ ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് നമുക്ക് വരയ്ക്കാം ഫ്രണ്ട് നെക്ക് കോളർ ആയതുകൊണ്ട് 2.5 വൈഡ് ഇറക്കം ഒരു 2.5 നമുക്ക് ആദ്യം മാർക്ക് 2.75 മാർക്ക് ചെയ്യാം എന്നിട്ട് അത് വരച്ചിട്ട് നമ്മുടെ കോളറിന്റെ അളവിലേക്ക് ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കുഴിച്ചുവെട്ടേ ചെയ്യാം നമുക്ക് കോളറിന്റെ അളവ് വരുന്നത് 14 ഇഞ്ചാണ് അപ്പൊ 14 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഇത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം ടേപ്പ് വെച്ച് ഇങ്ങനെ നോക്കാം ഇവിടെ നമുക്ക് 5 ഇഞ്ചാണ് പിന്നെ ഷോൾഡറിന് പോകും അപ്പൊ 5 ഇഞ്ച് എന്ന് പറയുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കൂടി വരുമ്പോഴത്തേക്കും 10 ഇഞ്ച് ഇവിടെ തന്നെ കിട്ടും പിന്നെ ബാക്ക് പീസിൽ നിന്നാണ് 4 ഇഞ്ച് കിട്ടേണ്ടത് അത് 4 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ രണ്ടര ഷോൾഡറിന്റെ ഇവിടെ 1 ഇഞ്ച് പോകുമല്ലോ അപ്പൊ 2.5 അപ്പോ 2.5 എന്ന് പറയുമ്പോൾ ഇവിടെ 5 ഇഞ്ച് വരും അവിടെ 10 ഇഞ്ചിനടുത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഏകദേശം 15 ഇഞ്ചിനോടടുത്തുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരളവില് നമുക്ക് വെട്ടാം ഫ്രണ്ടിന് കഴുത്ത് ഇതാണ് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസിന്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ കറക്റ്റ് സെന്ററിലല്ല ഇങ്ങോട്ട് കോളർ ഈ സൈഡിലേക്ക് നീങ്ങി നിന്നിട്ടാണ് നമ്മുടെ ഈ ഒരു കട്ടിങ് വരുന്നത് അപ്പോ സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ റൗണ്ടിന്റെ ഈ ഫോൾഡിങ് വരുന്നതാണ് കറക്റ്റ് സെന്റർ അപ്പോ സെന്ററിൽ നിന്ന് വിട്ടിട്ട് 1 ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കി നമുക്കിവിടെ വയ്ക്കാം എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ നമ്മുടെ അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് വരും അപ്പൊ നമ്മൾ ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം 1 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് പോവാം ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്ന എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ നമ്മൾ ഫ്രണ്ട് പീസിനെ 2 ആക്കി മാറ്റാണ് ആ ഒരു 1 ഇഞ്ചില് മാർക്ക് ചെയ്ത ആ ഒരു പോർഷനിലേക്ക് നമ്മൾ ഇതിനെ മാറ്റിയെടുത്തിട്ട് ഞാൻ കാണിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ 1 ഇഞ്ചിന്റെ മാർക്ക് ചെയ്ത് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് അവിടെ നമ്മുടെ ഫോൾഡിങ് കൊണ്ടുവരും എന്നിട്ട് നമ്മൾ അത് അങ്ങോട്ട് കട്ട് ചെയ്യാം ഇപ്പൊ നമ്മള് വരച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മള് ഇത് വിടർത്തിയിട്ട് ഈ ഒരു 1 ഇഞ്ച് വെച്ച് നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന അവിടെ നമ്മുടെ ഫോൾഡിങ് അങ്ങോട്ടേക്ക് കൊണ്ടുവരാണ് ഇനി നമ്മള് ഇവിടെ വെച്ച് ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം 2 ആക്കാണ് ഈ ഫോൾഡിങ്ങിന്റെ അവിടെ നിന്ന് നമ്മള് മാർക്ക് ചെയ്ത ആ ഒരു വശം വെച്ച് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തു കേട്ടോ സെന്റർ ഭാഗം ഇതായിരുന്നു അത് മാറ്റി നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത് അവിടെ വെച്ച് തിരിച്ചിട്ടു ഇപ്പൊ 2 പീസായിട്ട് വന്നു ഇങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സിന്റെ പാറ്റേൺ ഇവിടെയാണ് നമ്മുടെ ബട്ടൺ വരുന്ന ആ ഒരു പോർഷൻ ഇനി ഇതുപോലെ തന്നെ നമുക്ക് നല്ല പീസ് സാരിയുടെ പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് തന്നെ വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ വ്യത്യാസമൊന്നുമില്ല വ്യത്യാസം വരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ലെങ്തിലാണ് ലെങ്ത് ഇത് നമ്മൾ 33 എടുത്തിട്ടുള്ളൂ നല്ല പീസിലെടുക്കുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ടിട്ട് വേണം 2 ഇഞ്ച് എക്സ്ട്രയും കൂടി നീളം കൂട്ടി വേണം നല്ല പീസിലെടുക്കാനായിട്ട് ഓക്കെ
സാരിനെ ഇപ്പൊ നമ്മള് രണ്ട് ഫോൾഡിങ്ങിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മള് ബാക്ക് പീസാണ് ഈ എടുത്ത് വെച്ചേക്കുന്നത്. ബാക്ക് പീസ് വെച്ച് രണ്ട് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പീസ് നമ്മൾ രണ്ടാക്കി പീസാക്കുന്നത്. ഓക്കെ, അത് ആ ഫ്രണ്ട് പീസ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് അതേ പീസ് വെച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ താഴെ ഏറ്റവും അടിവശത്ത് നമ്മൾ കട്ട് ചെയ്യണതിന് മുന്നേ തന്നെ 2 ഇഞ്ച് കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ലെങ്ത് ഇല്ലാണ്ട് വരും. ഓക്കെ, 2 ഇഞ്ച് എക്സ്ട്രാ ഇവിടെ മാർക്ക് ചെയ്യുക. നമ്മള് സ്കെയില് വെച്ച് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇതുവഴി നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമ്മള് നല്ല പീസ് ബാക്ക് പീസ് വെച്ച് കട്ട് ചെയ്തെടുത്തു. ഇതിപ്പോ 2 പീസുണ്ട്, അതിലൊരു പീസ് നമ്മുടെ ബാക്ക് പീസായിട്ട് മാറ്റിയിട്ട് മുകളിലിരിക്കുന്ന ഫ്രണ്ട് പീസിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മുടെ ബാക്ക് പീസ് നമ്മൾ ഫ്രണ്ട് പീസ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ആദ്യമേ തന്നെ കഴുത്തൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം. കഴുത്ത് വെട്ടിയെടുക്കാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ സെന്റർ ഫോൾഡിങ്ങോടുകൂടി ആയിരുന്നല്ലോ നമ്മുടെ ലൈനിങ് പീസ് ഇരുന്ന ആ ഫോൾഡിങ്ങിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിനെ കഴുത്തൊക്കെ വെട്ടിയെടുക്കാം. കഴുത്തും കൈക്കുഴിയും കുഴിച്ചു വെട്ടാനുണ്ട് നമുക്ക്. ഇതിനെ എടുത്ത് ഇങ്ങനെ വെക്കുക. നമ്മള് ആ നീക്കി 1 ഇഞ്ച് നീക്കി വെട്ടിയതിന്റെ ആ ഒരു അളവിലല്ല കേട്ടോ ഇപ്പൊ വെട്ടുന്നത്. ഇതിപ്പോ നമ്മള് കറക്റ്റ് ഹാഫായിട്ട് ഇട്ട ആ ഒരു ഫോൾഡിങ്ങിൽ ഇട്ടിട്ടാണ് ഇപ്പൊ നമ്മൾ ഇത് വെട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മള് നല്ല പീസിനെ രണ്ടാക്കുമ്പോൾ മാത്രമാണ് നമ്മള് ഈ ഒരു 1 ഇഞ്ച് അളവിലേക്ക് നീക്കിയിട്ടിട്ട് വെട്ടുന്നത്. ഇതിപ്പോ നമ്മുടെ കറക്റ്റ് കൈക്കുഴിയും കഴുത്തിന്റെ അളവും കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമ്മള് കൈക്കുഴിയും കഴുത്തും വെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മള് ഈ നല്ല പീസിനെ വിടർത്തിയെടുത്തിട്ട് ഈ ഒരു പീസിനെ നമ്മള് വിടർത്തിയെടുത്ത് ഈ ഒരളവിലേക്ക് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മള് ലൈനിങ്ങിന്റെ ആ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ഉള്ള ആ ഒരു അളവില് ഫോൾഡിങ്ങിൽ ഇട്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസ് നല്ല പീസിനെ. എന്നിട്ട് ഇനി ഈ ഒരു ഫോൾഡിങ് നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുകയാണ്. ഓക്കെ, ഇതേ മോഡൽ തന്നെ നമുക്ക് ചുരിദാറിനും ഒക്കെ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഒരു ഫ്രോക്കായിട്ട് കസ്റ്റമർ കൊണ്ടുവന്ന് തന്നേക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതായതിപ്പോ നമ്മുടെ ഒരു സൈഡിലെ പീസും ഇത് ഇപ്പുറത്തെ സൈഡും. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ടാണ്. സ്ലീവ് ഒന്നും ഇല്ല ഇതിന്. ഇവിടെ നമ്മള് പടി വെച്ചു കൊടുക്കണം. തള്ളുപടി ഇപ്പുറത്തേക്ക് കുളത്തിനുള്ള പടി വെച്ചു കൊടുക്കണം. ഇവിടെ നമ്മൾ കുറച്ചു ഭാഗം ഓപ്പൺ ആയിട്ടിടും, പിന്നെ ജോയിൻ ചെയ്ത് താഴത്തേക്ക് പോകും. എന്നിട്ട് താഴെ ഇവിടെ ഒരു ചെറിയൊരു സ്ലിറ്റും കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുകയാണ്. സ്റ്റിച്ചിങ്ങിൽ ആദ്യമേ തന്നെ നമ്മൾ സ്ലീവിന്റെ പോർഷൻ ലൈനിങ്ങുമായിട്ട് വെച്ച് ഇതിലൂടെ അടിച്ചിട്ട് മറിച്ചിടുകയാണ്. ഓക്കെ, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മറിച്ചിടുക. ഇത്
ഇതുപോലെ തന്നെ ബാക്ക് പോർഷന്റെ സ്ലീവ് പാർട്ടും ഫ്രണ്ട് പോർഷന്റെ അപ്പുറത്തെ പാർട്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ സ്റ്റിച്ചിങ് പുറത്ത് കാണാത്ത വിധത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സ്ലീവിന്റെ പോർഷൻ നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞു. എന്നിട്ട് ബാക്കി കഴുത്തിന്റെ വശം ഇവിടെയെല്ലാം നമ്മൾ ലൈനിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെറുതെ വെച്ചു. ഇനി നമ്മളിത് തള്ളുപടിയും കുളത്തിന്റെ പടിയും വെച്ചു കൊടുക്കുകയാണ്. തള്ളുപടി കൊടുക്കാനായിട്ട് നമ്മളിപ്പോ 3 ഇഞ്ചിന്റെ ഒരു പീസാണ് ഇപ്പൊ എടുത്തേക്കുന്നത്. കുളത്തുപടി കൊടുക്കാനായിട്ട് 1.5 ഇഞ്ചിന്റെ ഒരു പീസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 1.5 ഇഞ്ച് പീസിന്റെ പീസ് നമ്മള് ഇതിവിടെ വെച്ച് നമ്മള് സാരി ബ്ലൗസിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അടിച്ച് ഉള്ളിലേക്ക് മറിച്ചിട്ട് ഇവിടെ ഫിനിഷ് ചെയ്യാണ്. പുറത്തേക്ക് കാണാത്ത വിധത്തില് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പുറത്തെ വശത്ത് അത് സാരി ബ്ലൗസിന് ചെയ്യുന്ന പോലെ തന്നെ നമ്മള് ഇവിടുന്ന് അടിച്ച് വെച്ച് പുറത്തേക്ക് 1 ഇഞ്ചിന്റെ പടി തള്ളി നിൽക്കത്തക്ക രീതിയിൽ ഇപ്പുറത്തേക്ക് മടക്കിയിടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ടാണ് ഇത് നമ്മൾ ഇതിനോട് ഓവർലാപ്പ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതിനു മുന്നേ നമ്മൾ ഈ തള്ളുപടി വെച്ചു കൊടുക്കുന്നതിന് മുന്നേ താഴെ നമ്മൾ ചെറിയൊരു സ്ലിറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ സ്ലിറ്റ് ഇടുന്നത് കാരണം ആ ഒരു സ്ലിറ്റ് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ താഴെ 1.5 ഇഞ്ച് നമുക്ക് മടക്കാൻ വേണം. അത് കൂടാണ്ട് ഒരു 5 ഇഞ്ചിന്റെ സ്ലിറ്റാണ് നമ്മളിപ്പോൾ ഇട്ടെടുക്കുന്നത്. അപ്പോൾ 5 + 1.5 = 6.5 ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് അത്രയും നമ്മൾ തള്ളുപടി തള്ളിങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല. അത് അപ്പോൾ സ്ലിറ്റ് കൂടി കാണുമ്പോൾ വൃത്തികേടായതുകൊണ്ട് നമ്മളത് ഇവിടം വരെ തള്ളുപടി വെച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ 1 ഇഞ്ചിന്റെ ഒരു പീസ് വെച്ച് ഇപ്പുറത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് അങ്ങോട്ട് തള്ളുപടി വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ കാണിക്കാം. തള്ളുപടി കൊടുക്കുന്നതിന്റെ അടിവശം നമ്മൾ ആ സ്ലിറ്റിന്റെ പോർഷൻ ഇതേ പീസ് കൊടുത്ത് ഉള്ളിലേക്ക് മറിച്ച് ഇവിടെ ഫിനിഷ് ചെയ്ത് ഇവിടെ ഒരു ജസ്റ്റ് കട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ മറിച്ചിട്ടത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് തള്ളുപടി കൊടുക്കുമ്പോൾ ഇത് കവർ ചെയ്ത് പോവുക. ഓക്കെ, ഇതായിപ്പോ നമ്മൾ ഫ്രണ്ട് പീസ് രണ്ടും റെഡിയാക്കി എടുത്തു. ഇത് തള്ളുപടി വെച്ചു, ഇത് ഉള്ളിലേക്ക് മടക്കിയെടുത്തു. എന്നിട്ട് ഇത് ഇതിന്റെ മുകളിൽ വെച്ച് ഇവിടെ നമ്മൾ കുറച്ച് ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴേക്കുള്ള വശം നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ്. സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ തള്ളുപടി ഇവിടം വരെ കൊടുത്തിട്ടുള്ളൂ. ആ ഒരു പോർഷൻ വരെ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ബാക്കിയുള്ളത് ഓപ്പൺ ആയിട്ട് ഇട്ടതാണ്, സ്ലിറ്റ് ആയിട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടം തൊട്ട് താഴേക്ക് ജോയിൻ ചെയ്ത് വെച്ചു, ഇവിടെ ഓപ്പൺ കൊടുത്തു. ഇനി നമ്മൾ ബാക്ക് പീസുമായിട്ട് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ബാക്ക് പീസിന്റെയും ആമോളിന്റെ വശമൊക്കെ നമ്മൾ മടക്കി അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് പീസിന്റെ ഷോൾഡറും ഫ്രണ്ട് പീസിന്റെ ഷോൾഡറുകളും തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോളറിന്റെ റെഡിയാക്കുന്നത്. ഓക്കെ, നമ്മൾ കോളറാണ് ഇപ്പോൾ വെട്ടിയെടുക്കാൻ പോകുന്നത്. ഈ കുട്ടിയുടെ കഴുത്തിന്റെ അളവ് വരുന്നത് കോളറിനുള്ള അളവ് വരുന്നത് 14.5 ആണ്. അപ്പൊ 14.5 ഇഞ്ചിലാണ് നമ്മൾ ലെങ്ത് എടുക്കുന്നത്. അപ്പൊ 14.5 ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.5 നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് വെച്ചു, 7 1/4. എന്നിട്ട് നമ്മൾ ഇതിപ്പോ ഫോൾഡ് ചെയ്ത പീസാണ് കേട്ടോ. ഫോൾഡ് ചെയ്ത പീസ് എടുത്തിട്ട് നമ്മൾ 7.5 ലെങ്ത് മാർക്ക് ചെയ്തു കോളറിന്റെ. എന്നിട്ട് ഇവിടെ നിന്ന് 1 ഇഞ്ച് വിട്ടാണ് ഞാൻ ആദ്യമേ 3/4 ഇഞ്ച് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ അപ്പൊ തീരെ ചെറുതായിപ്പോയി. അതാണ് ആദ്യത്തെ വര. അതല്ല, നമ്മുടെ നമ്മള് 1 ഇഞ്ച് വിട്ടില് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആദ്യം വരയ്ക്കുക. ഇത് 1 ഇഞ്ച് ഇവിടെ നിന്ന് ഇവിടം തൊട്ട് ഇവിടം വരെ. അത് കഴിഞ്ഞിട്ട് ഒരു 3/4 ഇഞ്ച് 3/4 വിട്ടില് അടുത്ത ഒരു ലൈൻ കൂടി ഇവിടെ വരയ്ക്കുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഇത് കയറ്റി വരയ്ക്കുന്നത്. അതിപ്പോ എങ്ങനെയാ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ തന്നെ നെക്കിന്റെ വൈഡ് എടുത്തേക്കുന്നത് നമ്മൾ 2.5 ആണ്. അപ്പൊ ആ ഒരു 2.5 ഇവിടെ വെച്ച് ഈ ഫോൾഡിങ്ങിന്റെ അവിടെ നിന്ന് 2.5 ഇവിടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ കോളർ ചരിഞ്ഞിങ്ങോട് വരുന്നത്.
അപ്പോ നമ്മൾ 2.5 ഇവിടെ മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ ഈ ലെങ്ത് 7.5 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ലെങ്തിലേക്ക് നമ്മൾ ഈ കോളറിന്റെ ഈ അടിവശം ഇതിലേക്ക് കൊണ്ടുവന്ന് ജോയിൻ ചെയ്തു മനസ്സിലായോ എന്നിട്ട് ഇത് നമ്മൾ ഈ ഒരു 2.5 ഇന്ന് ഇതിന്റെ മോൾ വശം ഇവിടം വരെ കർവ് ചെയ്ത് ഈ ഒരു 3/4 ഇഞ്ച് കൂടി മുകളിലേക്ക് കൊണ്ടുവന്ന് കർവ് ചെയ്ത് ഇവിടെ നിർത്തുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ കോളറിന്റെ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഓക്കെ ഇനി ഞാനിത് കട്ട് ചെയ്ത് ഇപ്പൊ എടുക്കുകയാണ് ടോട്ടല് കോളറിന്റെ ലെങ്ത് വരുന്നത് 7.5 വേണ്ടത് നമ്മള് 7.5 ഇവിടെ എടുത്തു ഓക്കെ ഇനി ഈ ഒരു പീസിനെ നമ്മള് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് തുണിയിൽ ഒട്ടിച്ചെടുക്കുക ഓക്കെ നമ്മളിതേ കോളർ കട്ട് ചെയ്തെടുത്തു ഇത് നമ്മൾ തുണിയിലേക്ക് ഒട്ടിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഇത് ഇങ്ങനെ വെച്ച് നോക്കുക കറക്റ്റ് നമ്മുടെ വെട്ടിയ ആ ഒരു പീസും കോളറിന്റെ അളവും കറക്റ്റ് ആയിട്ട് വരുന്നില്ലേ എന്നുള്ളത് നമ്മളൊന്ന് വെച്ച് തന്നെ നോക്കണം കേട്ടോ എന്നിട്ട് ഇനി തുണിയിലേക്ക് നമ്മൾ ഒട്ടിച്ചെടുക്കുക ഇപ്പൊ നമ്മളിത് പീസ് തുണിയിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് വേറൊരു പീസ് അടിയിൽ വെച്ച് കൊടുത്ത് നമ്മളിത് ഇവിടെ വെച്ചിട്ട് ഇതിലെ കൂടി സ്റ്റിച്ച് ചെയ്ത് അടിച്ചു മറിക്കുകയാണ് ഓക്കെ ഇപ്പൊ നമ്മള് കോളർ അടിച്ചു മറിച്ച് ഇട്ടു ഇനി നമ്മള് ഇത് കോളർ ഈ ഒരു ബോഡി പാർട്ടിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മള് ഈ ഒരു വശത്തുനിന്ന് ജോയിൻ ചെയ്ത് തുടങ്ങും ആദ്യമേ ഇവിടുന്ന് ജോയിൻ ചെയ്തിട്ട് പോവുക ഈ ഒരു പീസ് അതിനുശേഷം ഈ ഒരു തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ നിവർത്തിയിട്ടിട്ട് ഇപ്പുറത്തെ ഭാഗം ഉള്ളിലേക്ക് ജോയിൻ ചെയ്യുക ഓക്കെ ആദ്യം ഈ ഒരു പീസ് ജോയിൻ ചെയ്ത് കാണിക്കാം ഉള്ളിലത്തെ ഈ ഒരു സ്റ്റിഫിന്റെ അതേ അകലത്തിൽ അടിച്ചു പോവാം ഇപ്പം നമ്മൾ ഒരു സൈഡ് പിടിപ്പിച്ചു ഇനി ആ പിടിപ്പിച്ച തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇപ്പുറത്തെ പീസിനെ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മൾ സാധാരണ കോളർ വയ്ക്കുന്ന പോലെ തന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക ഓക്കെ ഇപ്പം നമ്മൾ കോളറിന്റെ ഈ ഒരു വശം അടിച്ചു കഴിഞ്ഞു ഇപ്പോൾ കോളർ ഫിനിഷായി ഇനി നമ്മൾ ഷേപ്പ് ചെയ്യാൻ പോവാണ് നമ്മുടെ ചെസ്റ്റിന്റെ വേസ്റ്റിന്റെ അളവനുസരിച്ച് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഏറ്റവും അടിവശം 1.5 ഇഞ്ചിൽ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ നമ്മുടെ ബോഡി ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു ബോഡിയുടെ പണി കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇനി നമ്മള് ഇവിടെ നമ്മള് ബട്ടണുകൾ വെച്ചു കൊടുക്കാനുണ്ട് അത് നമ്മള് തുണിയിൽ പൊതിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ അത് ഇവിടെ വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇങ്ങനെ വരും പിന്നെ ഈ പടത്തിന്റെ ഇവിടെ നമ്മൾക്കൊരു ചെറിയൊരു ബോ ഉണ്ട് കോളറിന്റെ ആ ഒരു സൈഡിൽ അത് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇത് 2.5 ഇഞ്ച് വിഡ്ത്തിലുള്ള ഒരു പീസാണ് ഇപ്പൊ എടുത്തേക്കുന്നത് 2.5 ഇഞ്ച് വിഡ്ത്ത് എന്നിട്ട് ഇതിനെ നമ്മൾ നല്ല പീസ് ഉള്ളിൽ വരുന്ന രീതിയിൽ മടക്കി അടിക്കുകയാണ് എന്നിട്ട് മറിച്ചിടും എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഇപ്പൊ നമ്മള് അത് മറിച്ചിട്ടതാണ് തയ്ച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അത് മറിച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തു എന്നിട്ട് ഇതിനെ ഞാൻ 2 പീസുകളാക്കിയെടുത്തു ഒരെണ്ണം വലിയ പീസും ഒരു ചെറിയ പീസും ചെറിയ പീസിന്റെ ലെങ്ത് 7 ഇഞ്ചാണ് വലിയ പീസിന്റെ ലെങ്ത് 10 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത് ഓക്കെ ഇനി ഇത് നമ്മള് ഒന്ന് റാപ്പ് ചെയ്യാനായിട്ട് ചെറിയൊരു പീസിന്റെ കൂടി ആവശ്യമുണ്ട് അത് ഞാനിപ്പോ എടുത്തിരിക്കുന്നത് 1.25 ഇഞ്ച് വിഡ്ത്തില് ലെങ്ത് വന്നേക്കുന്നത് 4.5 ഇഞ്ച് 4.5 വേണ്ട 4 ഇഞ്ചായാലും ഒക്കെ മതി ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ പീസ് താഴെ ഏറ്റവും അടിയിൽ വെക്കുക ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എന്നിട്ട് ഇതിനെ ഒന്ന് തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കണം ലെങ്ത് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വെച്ച് കട്ട് ചെയ്ത് കളയാം കേട്ടോ അടുത്ത പീസും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കുക
ഇങ്ങനെ വരും എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ ഇത് ചെയ്ത പോലെ തന്നെ ഒരു സൈഡ് കൂടി അടിച്ച് മറിച്ചിടുക എന്നിട്ട് ആ ഒരു പീസിനെ നമ്മൾ ആ ഒരു പീസ് വെച്ച് ഇങ്ങനെ റാപ്പ് ചെയ്തുകൊണ്ട് കണ്ടോ ഇങ്ങനെ ഒരു ബോ പോലെ വരും. ഞാൻ സ്റ്റിച്ച് ചെയ്യണം, ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഈക്വൽ ആയിട്ട് വെച്ച് എന്നിട്ട് ഇത് നമ്മൾ നമ്മുടെ ഈ കോളറിന്റെ ഈ ഒരു ഭാഗത്ത് ഒരു സൈഡിലേക്കാണല്ലോ നമ്മുടെ കോളർ, ആ കോളറിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിവിടെ വെച്ച് കൊടുക്കാം. ഇതൊക്കെ കട്ട് ചെയ്ത് പോകട്ടാ, തയ്യൽ തുമ്പ് ഞാൻ കാണിച്ചെന്ന് പറഞ്ഞു. ഓക്കെ, ഇതാ ഇപ്പം നമ്മള് ബോ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ഒരു കോളറിന്റെ ഈ ഒരു പീസിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഞാൻ ഇപ്പം നമ്മൾ ബോ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ബട്ടണോട് വെച്ച് ഇവിടെ ഹുക്കുകളും വെച്ച് റെഡിയാക്കിയാൽ ഫിനിഷായി. അപ്പം ഞാൻ ഇത് ഫിനിഷ് ആക്കിയിട്ട് കാണിക്കാം. ഇതായപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ട് ഫിനിഷിങ് ആയി, ബട്ടണും ബോയും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിനിഷിങ് ഡിസൈൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.